ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ വീട്ടിൽ നെയ്ച്ചോറ് ഉണ്ടാക്കാം എന്നുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കം കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് അരിയാണ്. അപ്പോൾ ഞാനിവിടെ ബർക്കത്ത് അരി 1.5 കിലോനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കിലോ അരി എടുത്തിട്ട് 3 വട്ടം കഴുകിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. ഒരുപാട് കയ്യിലിട്ട് തിരുമ്മി കഴുകരുത്, കഴുകിയിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം വെച്ച് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഞാനിപ്പോൾ ഡാൽഡ ഉപയോഗിക്കുന്നില്ല, സൺഫ്ലവർ ഓയിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു തുണ്ട് ബേ ലീഫ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വേണ്ടത് ഒരു പാത്രത്തിൽ അരി അളക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പാത്രം അരിയാണ് നമുക്ക് കിട്ടിയതെന്നുണ്ടെങ്കിൽ അതേ പാത്രത്തിൽ തന്നെ 2.5 പാത്രമാണ് വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ 2.5 പാത്രം ഒരുമിച്ച് ഒഴിക്കരുത്, ആദ്യം ഒരു പാത്രം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ചെറിയൊരു തുണ്ടം പട്ട, 5 ഗ്രാമ്പു, എല്ലാം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് 3 ഏലക്ക കൂടിയിട്ട് ഒന്ന് കുത്തി ചതച്ചിട്ട് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ഇടുന്നത് 1/4 ടീസ്പൂൺ നല്ല ജീരകമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതിൻ്റെയൊക്കെ ഇതിങ്ങനെ ചോറിൽ കിടക്കുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തവരാണെന്നെങ്കിൽ ഇത് തിളച്ചതിന് ശേഷം അത് ഊറ്റിക്കളയാം അതിൻ്റെ ഇതൊക്കെ. പക്ഷെ ഞങ്ങളത് ചെയ്യുന്നില്ല, അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് പോവും, അത് കാരണമുണ്ടാണ്. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി ഒരു പാത്രം വെള്ളം കൂടി നമ്മൾ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായി വെട്ടി തിളച്ചതിന് ശേഷം അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരുപാടിട്ട് ഇങ്ങനെ ഇളക്കരുത്, കുറച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അത് തിളയ്ക്കാനായിട്ട് വെക്കുക. അപ്പോൾ അത് അതിലത്തെ വെള്ളമൊക്കെ വറ്റിയെന്നപ്പോൾ ഞാൻ ഒഴിച്ച 2 പാത്രം വെള്ളം അതിലേക്ക് പാകമായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് പകുതി വേവായതിന് ശേഷം നമ്മളിത് മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ ദമ്മിട്ട് മതി. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെള്ളത്തിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഒന്നിച്ച് ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട് 1 പാത്രം അരിക്ക് 2 പാത്രം വെള്ളം, അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ 2.5 പാത്രം ഒന്നിച്ച് ഒഴിക്കാതെ 2 പാത്രം ഒഴിച്ചതിന് ശേഷം പോരാൻ തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് പകുതി മുക്കാൽ വേവാകുമ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് വെണ്ണൂറും കൂടി തീയും കൂടി ഇട്ടിട്ട് ദമ്മിട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിരിക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറാണിത്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും അതുപോലെ തന്നെ കച്ചമ്പറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി വീഡിയോ ആകുമ്പോൾ ഒരുപാട് ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഒരുമിച്ച് ഇടാത്തത്. അപ്പോൾ കച്ചമ്പറിൻ്റെ അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ വറുത്തതിൻ്റെയൊക്കെ റെസിപ്പി വേറൊരു ദിവസം ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ നാളെ വീണ്ടും കാണാം. അപ്പോൾ അതുവരെയും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.